കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തെന്ന വെളിപ്പെടുത്തലുമായി കെടി ജലീൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും കള്ളപ്പണ ഇടപാടിന് ലീഗ് സ്ഥാപനങ്ങളെ മറയാക്കുന്നെന്നും തങ്ങളെ കുഴിയിൽ ചാടിച്ചെന്നും ജലീൽ ആരോപിച്ചു ഇഡി പാണക്കാട് എത്തിയെന്ന് സ്ഥിരീകരിച്ച കുഞ്ഞാലിക്കുട്ടി ചന്ദ്രികയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് പാണക്കാട് തങ്ങൾ ഉത്തരവാദിയല്ലെന്നും വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ജൂലൈ 17 ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി ഹൈദരാലി ശിഹാബ് തങ്ങൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ സമൻസിന്റെ പകർപ്പ് കാട്ടിയായിരുന്നു ജലീലിന്റെ വെളിപ്പെടുത്തൽ. കള്ളപ്പണം വെളുപ്പിക്കാൻ ലീഗിനെയും ലീഗ് സ്ഥാപനങ്ങളെയും കുഞ്ഞാലിക്കുട്ടി ഉപയോഗിക്കുകയാണെന്നും ജലീൽ ആരോപിച്ചു. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും സംഘത്തിന്റെയും കുൽസിത പ്രവൃത്തിയെ തുടർന്ന് ഇഡി ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായത് ഹൈദരാലി ശിഹാബ് തങ്ങളെ ഇഡിയുടെ മുന്നിലേക്ക് विचारण किट्टुकोडुत्त शक्तिकळे मुस्लिम लीग तन्ने अवर्क्केतिरायि नडपडि स्वीकरिक्कणम. കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ഹാഷിക്കിന്റെ പേരിൽ മലപ്പുറത്തെ എ ആർ നഗർ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്നും മലപ്പുറത്തെ സഹകരണ ബാങ്കുകളിലാണ് ലീഗിന്റെ കള്ളപ്പണ നിക്ഷേപമെന്നും ജലീൽ വ്യക്തമാക്കി. രേഖകൾ ഹാജരാക്കാതെ നിക്ഷേപിച്ച പണം എ ആർ നഗർ സർവീസ് സഹകരണ ബാങ്കിൽ ഇപ്പോഴും ഉള്ളവരുടെ കൂട്ടത്തിലുള്ള ലിസ്റ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരുന്നു. അതിൽ ഒന്നാമത്തെ പേരുകാരൻ ഹാഷിക്ക് പാണ്ടിക്കടവത്ത് പാണ്ടിക്കടവത്ത് ഹൗസ് എന്നുള്ള വ്യക്തിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മകനാണ് ഹാഷിക്ക്. ഇഡി പാണക്കാട്ട് എത്തിയെന്ന് സംബന്ധിച്ച കുഞ്ഞാലിക്കുട്ടി തങ്ങളെ ചോദ്യം ചെയ്തെന്ന ആരോപണം നിഷേധിച്ചു. തങ്ങളോട് വന്ന് ചോദിച്ചു, ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ, പവർ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വന്ന് ചോദിച്ചു. അതിനൊരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് നോട്ടീസ് കൊടുത്തു. അങ്ങനെ വന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ തങ്ങൾ എൻ്റെ 2016 ഇപ്പോഴല്ല, ഈ ആവശ്യത്തിനല്ല, 2016 തന്നെ സർവ അധികാരങ്ങളും ഡെലിഗേറ്റഡ് ആണ്, ഡയറക്ടർമാർക്കോ എനിക്കോ ആർക്കാർക്കും നേരിട്ട് അവിടുത്തെ വന്നത്. ഏത് പത്രം അങ്ങനെയാണല്ലോ, നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ. ഒരു കാര്യം ചോദിച്ചിട്ടില്ല. ഈ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കി, ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമായി, പോവുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ, വേറെ എന്ത് ചോദിക്കാനാ. നിക്ഷേപ സമാഹരണത്തിന്റെ ഭാഗമായി നൽകിയ പണമാണ് പിൻവലിച്ചതെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി മകൻ വർഷങ്ങളായി ഖത്തറിലെ വ്യവസായിയാണെന്നും വ്യക്തമാക്കി. എൻ ആർ ഐ അക്കൗണ്ടാണ് മകനുള്ളത്. എൻ ആർ ഐ അക്കൗണ്ട് എന്ന് കഴിഞ്ഞ ദിവസം സഭയിൽ തെറ്റായി പറഞ്ഞതാണെന്നും കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചു. കുഞ്ഞാലിക്കുട്ടിക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. കുഞ്ഞാലിക്കുട്ടിയുടെയും മകന്റെയും സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹതകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇ ഡിയെ സമീപിക്കാനാണ് ജലീലിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.